السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا، قرآن برنم 98. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، مالك يوم الدين. صدق الله العظيم. പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹ അതിലെ അതിമഹത്തായ ആയത്താകുന്ന മാലിക് യൗമിദ്ദീൻ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരലോകത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. മരണമാസന്നമായാൽ ആ മരണപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ അവസ്ഥ മറ്റാരും തന്നെ അയാളുടെ അവസ്ഥ അറിയുന്നില്ല. ആ മനുഷ്യൻ മാത്രമാണ് അനുഭവിക്കുന്നത്. സ്വർഗനിവാസികളായ വ്യക്തികളാണെങ്കിൽ സ്വർഗീയ സുഖം ആസ്വദിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവൻ മരണപ്പെട്ടു പോകുന്നത്. ശിക്ഷ അനുഭവിക്കേണ്ട മനുഷ്യനാണെങ്കിൽ അവൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നത്, മറ്റാരും അതറിയുന്നില്ല എങ്കിലും. അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ സ്ഥാനവും ബഹുമാനവുമുള്ള മരണമാണ് ഷഹീദായി മരിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദാവുക, അതിനാണല്ലോ ഷഹീദ് എന്ന് പറയുക. ശുഹദാക്കൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമാണുള്ളത്. ഷഹീദുകളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ രക്തം ഭൂമിയിൽ ഇറ്റു വീഴുമ്പോൾ തന്നെ അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുന്നു. സ്വർഗത്തിൻ്റെ സ്ഥാനം, സ്വർഗത്തിൽ അവർ വസിക്കേണ്ടുന്ന സ്ഥാനം അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു. അദാബുൽ ഖബർ അവർക്കൊരിക്കലും ഉണ്ടാവുകയില്ല. ഖബർ ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരികയില്ല. അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥാനമാനങ്ങൾ ബഹുമാനപ്പെട്ട ശുഹദാക്കൾക്കുണ്ട്. 70 ആളുകളെ ഷഫാഅത്ത് ചെയ്ത് സ്വർഗത്തിൽ കടത്തുവാനുള്ള അർഹത അവർക്ക് അള്ളാഹു തആല കൊടുക്കുന്നു. 72 ഹൂറുൽ ഈനുകളെ അള്ളാഹു തആല അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് ബഹുമാനങ്ങൾ ശുഹദാക്കളെക്കുറിച്ച് പറയാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ശുഹദാക്കളെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ ഹയാത്തുള്ള വിഭാഗമാണവർ. അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. മഹാന്മാരായ ശുഹദാക്കളെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞതാണിത്. അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അവർ മരണപ്പെട്ടവരല്ല, മാത്രമല്ല അവർക്ക് സ്വർഗീയമായ ഭക്ഷണം അള്ളാഹു തആല കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഷഹീദിൻ്റെ കൂലിയും അതിൻ്റെ പ്രതിഫലവും അവരുടെ പ്രതിഫലവും ഒക്കെ ഷഹീദാകാതെ തന്നെ പലരും അനുഭവിക്കുന്നുണ്ടെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വളരെ പ്രയാസം അനുഭവിക്കാതെ തന്നെ ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മംഖാല ഹീന യുസ്ബിഹു സലാസ മറാത്തിൻ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് 3 പ്രാവശ്യം പറയുകയും അതിനുശേഷം വഖറഅ സലാസ ആയാത്തു മിൻ ആഖിർ സൂറത്തുൽ ഹശരി وكل الله به 70 ألف ملك يصلون عليه حتى يمسي فإن مات من يومه مات شهيدا ومن قرأها حين يمسي فكذلك. إمام ترمذي رضي الله تعالى عنه رپورت ചെയ്ത ഹദീസ് ആണിത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് 3 വട്ടം പറഞ്ഞതിനു ശേഷം ലൗ അൻസൽന സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ 3 ആയത്തുകൾ, ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആ 3 ആയത്തുകൾ ഒരാൾ രാവിലെയും വൈകുന്നേരവും പതിവായി ചെല്ലുകയാണെങ്കിൽ ആ ദിവസമോ അല്ലെങ്കിൽ ആ രാത്രിയോ അവൻ മരണപ്പെടുകയാണെങ്കിൽ അവന് ഷഹീദിൻ്റെ കൂലി കിട്ടുന്നതാണ്. അവൻ കറാഹീനയും സിയാവ് കദാലിക്ക, പ്രഭാതത്തിൽ പറഞ്ഞാൽ ആ ദിവസം പകൽ അവൻ മരണപ്പെട്ടാൽ അവൻ ഷഹീദിൻ്റെ കൂലിയാണ്. അവന് രാത്രി പറഞ്ഞു ആ രാത്രിയിലാണ് അവൻ മരണപ്പെട്ടതെങ്കിൽ അപ്പോഴും അവന് ഷഹീദിൻ്റെ കൂലി കിട്ടുന്നതാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാം. വേറൊരു ഹദീസിൽ കാണാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസാണ്. യാ അനസ് ഇനി ഇസ്തതഅത അൻ തകൂന അബദൻ അലാ വുദുഇൻ ഫഫ്അൽ,
നിനക്ക് കഴിയുമെങ്കിൽ എല്ലാ സമയത്തും നീ വളു എടുത്ത് നടന്നോ. എപ്പോഴും നിനക്ക് വളു ഉണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ ഫൈന്ന മലക്കൽ മൗത്തി ഇദാ ഖബല റൂഹൽ അബ്ദി വഹുവ അലാ വളുഇൻ കുതിബത് ലഹു ഷഹാദ. ഒരു മനുഷ്യൻ വളു ഉണ്ടായിരിക്കെ അവൻ മരണപ്പെടുകയാണെങ്കിൽ അവന് ഷഹീദിന്റെ കൂലി അള്ളാഹു തആല കൊടുക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സല്ലല്ലുഹാ വസാമ സലാസത്ത് അയ്യാമിൻ മിൻ കുല്ലി ഷഹീദിൻ വലം യത്രുകുൽ വിത്ര ഫീ ഹളരിൻ വലാ സഫരിൻ കുതിബ ലഹു അജ്റു ഷഹീദിൻ. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തദ്കിറയിൽ പറഞ്ഞ ഒരു ഹദീസാണ്. ഈ ഹദീസ് അബൂ നഈം അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സല്ലൽ ദുഹ, ഒരാൾ ദുഹ നിസ്കാരം നിർവഹിച്ചു, എല്ലാ ദിവസവും ദുഹ നിസ്കരിച്ചു, വസാമ സലാസത്ത് അയ്യാം മിങ്കുൽ ഷഹ്ർ, ഒരു മാസത്തിൽ മൂന്ന് നോമ്പും അവൻ അനുഷ്ഠിച്ചു, വലം യത്രുക്കിൽ വിത്ര ഫീ ഹളരിൻ വലാ സഫരിൻ, യാത്രയിലും അതുപോലെ തന്നെ യാത്ര അല്ലാത്ത സമയത്തും തന്നെ വിത്ര നിസ്കാരം അവൻ ഉപേക്ഷിച്ചിട്ടുമില്ല. എന്നാൽ കുത്തിബലഹു അജുറു ഷഹീദ്, അവന് ഷഹീദിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണെന്ന് ബഹുമാന ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഷഹീദിൻ്റെ കൂലി യുദ്ധത്തിൽ വധിക്കപ്പെടാതെ തന്നെ ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന കാര്യങ്ങളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. മൻ തലബ ഷഹാദത്ത് സാദിഖൻ അഅതാഹ വഇല്ലം തുസിബുഹു. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതായ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഹദീസിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. വല്ലവനും ഷഹാദത്തിനെ സാദിഖായ നിലക്ക് അഥവാ ആത്മാർത്ഥമായും അവർ ഷഹീദിൻ്റെ കൂലി കിട്ടണമെന്ന് ഒരാൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതാഹ അള്ളാഹു തആല ആ ഷഹാദത്തിൻ്റെ കൂലി അവന് നൽകും. വൈലം തുസിബുഹു, അവൻ ഷഹീദായിട്ടില്ലെങ്കിൽ തന്നെയും. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സഅലല്ലാഹ ഷഹാദത്ത ബി സിദ്ഖിൻ ബല്ലഹു അല്ലാഹു മനാസിര ശുഹദാഇ വയുമ്മാ തആല ഫിറാശിഹി. വളരെ ആത്മാർത്ഥമായ റബ്ബിനോട് ഷഹീദിൻ്റെ കൂലി കിട്ടണം, ശുഹദാക്കളോടൊപ്പം ഒരുമിച്ച് കൂടണമെന്ന വിശ്വാസത്തോടുകൂടെ നിയ്യത്തോടുകൂടെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവൻ അവൻ്റെ വിരിപ്പിൽ കിടന്ന് വീട്ടിൽ കിടന്നാണ് മരണപ്പെട്ടുന്നതെങ്കിൽ പോലും അവന് ഷഹീദിൻ്റെ കൂലി ലഭ്യമാകുന്നതാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ വളരെ സിമ്പിളായി നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ അതിമഹത്തായ സ്ഥാനം അലങ്കരിക്കുന്ന ശുഹദാക്കളുടെ ദർജയിലേക്ക് ഉയരാൻ നമുക്ക് കഴിയുന്ന ചില വിഷയങ്ങളാണ് ഇപ്പോൾ നാം ഉണർത്തിയത്. ഇൻഷാഅല്ലാ ബാക്കി വിഷയങ്ങൾ അടുത്ത ദിവസങ്ങൾ നമുക്ക് കേൾക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.